ഇതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല ആചാര സംരക്ഷണ സമിതി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ശബരിമല ഭക്തർക്ക് കാഞ്ഞപാത തുറന്നു കൊടുക്കുക, പമ്പാ സ്നാനം അനുവദിക്കുക, ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുക, നിലയ്ക്കലും പരിസരത്തും തീർത്ഥാടകരുടെ വാഹനം തടഞ്ഞു നിർത്തി പാർക്കിംഗ് ഫീസ് എന്ന പേരിൽ നടത്തുന്ന ബുദ്ധിമുട്ടിക്കലിന് അറുതി വരുത്തി കോടതി വിധി പ്രകാരം പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ മാത്രം പാർക്കിംഗ് ഫീസ് വാങ്ങുന്ന സമ്പ്രദായം അധികാരികൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശബരിമല സംരക്ഷണ സമിതി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൊച്ചമ്പലത്തിൽ നിന്നും എരുമേലി ദേവസ്വം ഓഫീസിലേക്ക് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എരുമേലി വലിയ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മാർഗദർശക് മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി ശ്രീമത് സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ആചാരങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല നിലവിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാടെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഗൂഢനീക്കമാണ് കഴിഞ്ഞ 6 വർഷക്കാലമായി കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഇത് ബോധപൂർവമായി ഒരു ജനത ഇല്ലാമച്ചയിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതിന് ഗുണപരമായ മാറ്റങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് സമാജത്തില് വിപ്ലവത്തെ കൊണ്ടുവരിക എന്ന നിലയാണ് വാസ്തവത്തിൽ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 6 വർഷമായിട്ട് സഹിച്ചു പോരുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അതിനുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിക്കുന്നതിന് അവർക്ക് ആദ്യം തന്നെ വേണ്ടത് സമൂഹത്തിൻ്റെ പൊതുബോധത്തെ, അതിൻ്റെ സാമൂഹ്യ ബോധത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ സാമൂഹ്യ ബോധത്തെ മാറ്റിയെടുക്കുന്നതിന് അവർ സ്വീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടതും മൗലികമായിട്ടുള്ളതുമായ ഒരു കാര്യമാണ് അതിൻ്റെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അതിൻ്റെ ആചാരങ്ങളാണ് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടത് എന്ന് ആ സമൂഹത്തിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് സമൂഹവും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആചാരത്തെ, ഏത് സമൂഹത്തിൻ്റെയും ആചരണങ്ങളെ ഇല്ലാതെയാക്കിയാൽ ആ ദേശത്തിൻ്റെ തനിമയെയും സംസ്കാരത്തെയും പരിപൂർണമായിട്ടും ഇല്ലാതെയാക്കാൻ കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ആചരണ വ്യവസ്ഥകളെ ഒന്നൊന്നായിട്ട്, അത് ഒരു ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്, കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ആചാരങ്ങൾ നിന്ദിക്കപ്പെടുകയും അതിൻ്റെ ഉപാസനകളെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭക്ത സമൂഹത്തെ, കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഇവർ ഈ പൊതു സാമൂഹ്യ ബോധത്തെ തിരുത്താനുള്ള ശ്രമം എന്ന നിലയിൽ ഹിന്ദു സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പി.വി. അനുജ്കുമാർ അധ്യക്ഷനായിരുന്നു. വി.സി. അജി, വിജയകുമാർ മണിപ്പുഴ, രമേഷ് കാവിമറ്റം, പി.ഡി. രവീന്ദ്രൻ, കൃഷ്ണകുമാർ നേറിക്കാട്, രവീന്ദ്രനാഥ് വാകത്താനം, ബിനുമോൻ അർപ്പുക്കര, കെ.കെ. മണിലാൽ, സജീവ് ആറുമാനൂർ, പി.കെ. രതീഷ് കുമാർ ഏറ്റുമാനൂർ, പി.ബി. മോഹനൻ, വിനോദ് തിരുമൂലപുരം, ബിജുകുമാർ സന്തോഷ്, നിതീഷ് വിനീത് എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എരുമേലി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി. കുർത്തി ആൻഡ് ബോട്ടം ഫെസ്റ്റിവൽ, ബെഡ്ഷീറ്റ് ആൻഡ് മാറ്റ് ഫെസ്റ്റിവൽ. ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകളും പുതു പുത്തൻ സ്റ്റോക്കുകളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ലേഡീസ് കുർത്തീസ് 59 രൂപയ്ക്ക്, റയോൺ കുർത്തീസ് 89 രൂപയ്ക്ക്, ലേഡീസ് ആൻഡ് ഗേൾസ് ടോപ്പ് 99 രൂപയ്ക്ക്, ലെഗിൻസ് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 99, 130, 150, 199 വിലകളിൽ. മാറ്റ് 19 രൂപയ്ക്ക്, എക്സ്പോർട്ട് സർപ്ലസ് മാറ്റ് 80 രൂപ മുതൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.